ഇന്ന് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയതിൽ എങ്ങനെയാണ് ഒരു പാർട്ടി വെയർ ഡിസൈനർ സാരി ചെയ്യുന്നതെന്ന് നോക്കാം. ഈ എംബ്രോയിഡറി ചെയ്യാൻ പോകുന്ന സാരിയുടെ ചെസ്റ്റിൻ്റെ പോർഷനിലാണ് ഈ ഒരു ഡിസൈനാണ് ചെയ്യാനായിട്ട് വരച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ പാറ്റേൺ വരയ്ക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് സാരിയിൽ എംബ്രോയിഡറി ചെയ്യേണ്ട പോർഷനിൽ വരച്ചു കൊടുക്കാം. ഇത് ചെയ്യാനായിട്ട് 5.5 മീറ്ററിൻ്റെ ക്രേപ്പ് സിൽക്ക് മെറ്റീരിയലാണ് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ വേണ്ടത് 2 കളറിൽ സിൽക്ക് ത്രെഡും റൗണ്ട് ബീഡ്സുമാണ്. പിന്നെ സാരിയുടെ 4 സൈഡിലും വെക്കാനായിട്ട് ഇതുപോലെ ലേസും എടുത്തിട്ടുണ്ട്. ഈ റൗണ്ടിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള റോസാണ്. 12 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുക്കേണ്ടത്. നമുക്ക് ഈ റൗണ്ടിൻ്റെ നടുവിൽ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന സ്റ്റെം സ്റ്റിച്ചാണ്, കുറച്ച് ലൂസായിട്ടാണ് റോസ് ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ സ്റ്റിച്ചിൻ്റെ നടുവിൽ നിന്നാണ് നീഡിൽ കുത്തിയെടുക്കേണ്ടത്. ഇതൊരുപാട് വലിച്ച് ടൈറ്റ് ചെയ്യാൻ പാടില്ല, ഇത്രയെങ്കിലും ലൂസ് വേണം. ഇതുപോലെ ഇത്രയും ലൂസായിരിക്കണം. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെയും നടുവെന്ന് നീഡിൽ കുത്തിയെടുത്തിട്ടാണ് അടുത്ത സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ചുറ്റും ചെയ്ത് ഈ റൗണ്ട് ഷേപ്പ് മുഴുവനും ഫില്ല് ചെയ്യുമ്പോൾ നമുക്കൊരു റോസിൻ്റെ ഷേപ്പ് കിട്ടും. ഇതുപോലെ നമുക്ക് മുഴുവൻ റോസും ചെയ്യാം. ഒരു ഡിസൈനിൽ 7 റോസാണ് വരുന്നത്. അതിൽ 4 എണ്ണം പിങ്കും 3 എണ്ണം ബ്ലൂവും വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്ക് സ്റ്റെം ചെയ്യാം. അതിനും സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 12 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്നത് കോട്ടൺ ത്രെഡ് ആണെങ്കിൽ 6 സ്ട്രാൻഡ്സാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിനിടയ്ക്ക് കുറച്ച് റൗണ്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. ഈ സാരിയുടെ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇതുപോലുള്ള 8 ഡിസൈനാണ് വരുന്നത്. ഡിസൈൻ മുഴുവനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് സാരിയുടെ സൈഡിൽ ലെയ്സ് വെക്കേണ്ടതെന്ന് പറയാം. ഇതിൻ്റെ റോങ് സൈഡിലാണ് ലെയ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ ലെയ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം.